ഹലോ ഗൈസ്, അപ്പൊ നമ്മളേ ഇപ്പൊ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. കണ്ണ് തുറക്കാൻ പറ്റില്ല കേട്ടോ. കണ്ണ് തുറന്നാലിന്റെ കണ്ണിലൊന്നായിട്ട് കുയി മറ്റേ പൂയി പോണ മറ്റേ സാധനമായി പോവാ. ഇത് ഡയമണ്ട് സ്ക്രബ് ആട്ടോ. ഇത് ഇതിന്റെ പ്രത്യേകം എന്താ ചോദിച്ചാല്, ഇത് തേച്ച് കഴിഞ്ഞാല് മുഖം നന്നായിട്ട് വെളുത്തിങ്ങോട്ട് പാറും, പെരും പാറലേ കയറും. അത് പാറാന്ന് പറഞ്ഞാല് നമ്മളെ കാസർഗോഡാണ് വെളുത്ത് പാറുന്നില്ല, അതേമാതിരി അത് വെളുത്ത് പാറ് അങ്ങനെയാണ്. ഈ കട്ടയുണ്ട് ഉള്ളതൊക്കെ നമ്മള് സത്യം പോലെ പറയും. ഈ സാധനത്തിന്റെ റൈറ്റ് ഞങ്ങൾ കാണിച്ചിട്ട് സാധനം ഇവിടെ എന്നെ കൈമാറ്റ കാണണ്ടോന്നറിയില്ല. ഇതാണ് ഡയമണ്ട് സ്ക്രബ് കേട്ടോ. കാണില്ലേ, എന്റെ കണ്ണ് പൂട്ടിയോണ്ട് എനിക്ക് കാണില്ല. നിങ്ങക്ക് കണ്ടോ? കാണില്ലേ. അപ്പോ ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാല്, ഇതിന്റെ വില പറഞ്ഞാൽ 340 rupees, 300 rupees റേറ്റ് വരുന്നുള്ളൂ. ഇത് നമ്മള് ബാർബർ ഷോപ്പ് പോയി ചെയ്യുമ്പോൾ ഇത് ഒരു വട്ടം ചെയ്യുക 200, 250, 300 വാങ്ങണത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ ഒരു വട്ടം ചെയ്യുന്നവർക്ക് ഇതിങ്ങനെ പെരുന്നാങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യില്ല. പക്ഷെ എനിക്കൊരു താല്പര്യം വെറുതെ ചെയ്ത് നോക്കാം. ഞാനിങ്ങനെ അവിടെ പോയപ്പോഴേ പെരുന്നാളല്ലേ, എല്ലോ ബാർബർ ഷോപ്പിലും തിരക്ക്. അപ്പൊ നമ്മളൊന്ന് പോയി നോക്കിയപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിയാണ്ട് നമ്മളവിടെ തേച്ച് കുളിച്ചാ പോരെ, എന്ത് സുഖം. അപ്പൊ ഇതാണ് സാധനം. അപ്പൊ നിങ്ങൾ സ്ക്രബ് ചെയ്യണ ആൾക്കാരൊക്കെ ചെയ്തോളി, പിന്നെ അവനാണ് സേഫ്റ്റി അവനാ നോക്കട്ടോ. എനിക്ക് ഇതിനെ പറ്റിയുള്ള എഫക്റ്റോ കാര്യങ്ങളോ അറിയില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എത്ര വെളുക്കും എത്രത്തോളം നിൽക്കാറില്ല. ഇത് എത്ര മണിക്കൂറാണാ ചെയ്യേണ്ടത്? 10 minutes ചെയ്യണം. അത് പൂവിന്റെ മാതിരിയാണ് ഒരേ കണ്ടു, നല്ല ഒര പേറ്റും ഒരട്ടോ. ഇതിന് ഇത് ഗോൾഡനൊക്കെ ഉണ്ട് കേട്ടോ, മഞ്ഞ ചുവപ്പ് അങ്ങനത്തെ കുറെ കളറില്ലേ, കുറെ കളറിലെ സാധനങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ഇതിന്റെ അടുത്ത് തന്നെ പപ്പായ എന്റെ കണ്ണോട് കിട്ടും. ഇത് കഴിഞ്ഞ് കാലിയാണ് തിങ്ങി പപ്പായ ക്രീം, ഇതും കൂടി മിസ്സാക്കി കൊടുക്കണം. എന്നാ നല്ല വെളുക്കും, വെളുത്തിങ്ങോട്ട് പാറും. പെൺകുട്ടികളൊക്കെ മാറി നിൽക്കണ്ട നമ്മളെ വെളുപ്പുകൊണ്ടേ, അമ്മാരി സിസ്റ്റമാറ്റിക് ഉള്ള സംഭവങ്ങളാണിത്. അപ്പൊ ഇങ്ങനെ കുറേ ക്രീം ഉണ്ട് കണ്ണമാല. ആൺകുട്ടികൾ അങ്ങനെ ക്രീമൊന്നും യൂസ് ചെയ്യില്ല, പക്ഷെ നമ്മൾ ഇനി ചെയ്യാൻ പോകണം. ക്രീം യൂസ് ചെയ്ത് എന്ത് സംഭവിക്കും? ഇനി അടുത്ത കണ്ടന്റ് നമുക്ക് അതായി കാണാം അല്ലേ. പണ്ട് സെഡി വ്ളോഗ് ചെയ്ത മാതിരി എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു, സോറി. എന്താ പറയുക, ഞാൻ അത്രക്കൊന്നും ഉദ്ദേശിക്കില്ല, ഞാൻ വെറുതെ ചെയ്തതാണ്. അതിന് എന്നെ തിന്നാത്ത മനുഷ്യന്മാരില്ല. ഓ, തിന്നുള്ളക്കാട് തിന്നട്ടോ. പിന്നെ നിങ്ങൾക്ക് അത് തിന്നാൻ കിട്ടാനായിട്ടാണെങ്കിൽ ഇന്റെ അടുക്കാട് പോരി, തിന്നാനൊക്കെ ഞാൻ വാങ്ങിത്തരാം, നിന്നെ തിന്നാൻ നിൽക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇത് 10 minutes നമ്മൾ പറഞ്ഞത്. ഇത് താടിനുള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പനിക്കണം, ചീർപ്പോണ്ട് വാർന്ന് നിൽക്കണം. അപ്പോൾ നമ്മൾ ഒരു പപ്പായൻ്റെ ക്രീം, ചെറിയൊരു ക്രീം ഉണ്ടായിരുന്നല്ലോ, അത് വീശ കഴിയണം അല്ലേ. അപ്പൊ അത് ഞങ്ങൾ കാണിച്ചിട്ടോ, അത് ഞങ്ങൾ മെയ്വനായിട്ട് കാണിച്ചിരും. 10 minutes പറഞ്ഞത്, 10 minutes ഞാൻ തിരിച്ചാല് ഭയങ്കര ഒരയാണ്, നല്ല ഒരയാണ് സംഭവം. മുടിമലായ മുടി പോവോ? മുടിമലായ മുടി ഒന്നും പോലെ, മുടി വെളുക്കൂട്ടോ, താടി വെളുത്തോളും, ഫുള്ള് വെളുക്കും. ഓ, അനങ്ങിയ വെളുപ്പേ കയറി, നല്ല വേദന. എത്ര മിനിറ്റ് ആയടാ? അത്യാവശ്യം ആയണോ? ആൾക്കാർ കാണണ്ടോ? ആരെങ്കിലൊക്കെ നമ്മളെ വീഡിയോ കാണുമോ? എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്തോ കേട്ടോ മക്കളെ. ഇനിയാണ് നമ്മളെ അതോലോക കണ്ടന്റുകളൊക്കെ വരുന്നത്. കുറേ എന്താ പറയുക, മേക്കപ്പ് സാധനങ്ങൾ ആണുങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെ ഉണ്ട് ജമീല, കുറേ ഉണ്ടോ? എത്ര ഐറ്റംസ് ഉണ്ടോ? ഒരു 10 items ഒക്കെ ഉണ്ടോ? ആ, ഒരു 5 rupees ഒക്കെ. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, എല്ലാവരും മുഖത്തും അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ കൈമൽ ഇട്ടോക്കണ്ട്. എന്തെങ്കിലും എഫക്റ്റ് ചിലർക്ക് ഈ നെയ്സ് ആണെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര പ്രശ്നമായിട്ടാണ്. ഞാൻ പറഞ്ഞോന്ന് വിചാരിച്ചാണ്, എനിക്ക് ഇതിനായിട്ട് ഒരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. മുഖം ഭയങ്കര എന്താ പറയുക, മുഖം തൊടുമ്പോൾ അല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും, പക്ഷെ എന്താ പറയുക, മുഖത്തൊരു ക്ഷീണമുള്ള മാതിരി നമുക്ക് ഫീൽ ചെയ്യും ഉള്ളിക്ക്. അട, ഇന്റെ കാര്യങ്ങളോടാ പറഞ്ഞത്. ഞാൻ എനിക്കാണ് തോന്നിയ മറ്റേ പപ്പായൻ്റെ തേച്ചപ്പോളേ, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കലടാ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഇത് റിസ്ക് ആണ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി. മറ്റേ താത്തൻ്റെ അല്ലെങ്കിൽ അഞ്ചത്തികളുടെ പൗഡർ ഉണ്ടാവും, നേരെ പൗഡർ എടുക്കുക, മുഖത്താണ് തേക്കുക, എന്നാൽ നല്ല വെളുത്തു പാറും. വെറുതെ എത്ര റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് വേറെ കൈ. കണ്ടന്റ് കിങ് ഗൈസ്, ആരോരും പറയാതെ ടൈമൊക്കെ നോക്കണത്. ഇനി പപ്പായന്റെ ക്രീമത്തിന് മേലെ കൂടെ വെച്ചല്ലേ, ഒപ്പം തേക്കണം. അതിന് ഒപ്പം തേച്ചടാ. അത് ഗൈസ്, പപ്പായന്റെ ക്രീം നമ്മളതിന് ഒപ്പം തേക്കുന്നുണ്ട്. ഇതന്നല്ല പപ്പായ. ഓ, ഈ പപ്പായ കൂടി ഇതിനെ ഒപ്പം തേച്ച് കഴിഞ്ഞാൽ നല്ലോണം വെളുത്ത് പാറും കേട്ടോ. നമ്മൾ കാണണ്ടാവോ സാധനം, അത് ഞങ്ങൾക്ക് തേച്ച് കാണിച്ചു തരാം. തിന്നാൻ പറ്റണം, നല്ല മണം.
വല്ലാതെ അങ്ങനെ മിസ്സാക്കാൻ പറ്റും. ഇത് എന്തൊക്കെ ഒരു ഫീൽ ചെയ്യുന്നു, എന്തൊക്കെ ഒരു ഫീലിംഗ്, എന്താ എന്തോ അറിയില്ല, എന്തൊക്കെ മുഖത്ത് എന്തൊക്കെ ഒരു കനമുള്ള മതി ചൂടുപക തോന്നല്ല. ആദ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഞാൻ ആദ്യമായിട്ട് ചെയ്യണോണ്ടുള്ള പ്രശ്നങ്ങൾ പാട്ടോ ഒന്ന് വിചാരിച്ചോട്ടെ, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പെണ്ണ് കെട്ടികൾ ആരും ഇതൊന്നും തേക്കാൻ നിൽക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് പെണ്ണ് കിട്ടില്ലേ, പെണ്ണ് കിട്ടാത്ത തേച്ചാൽ മതിയെ. അന്നർച്ച അഭിപ്രായം നല്ല ആ, വെറുതെ തേച്ചുള്ള മുഖം നല്ല കേൾക്കണ്ട, ആവശ്യമില്ല പെണ്ണ് കിട്ടില്ലേ, ഇനി പെണ്ണ് നോക്കാള്. ആ പിന്നെണ്ടാവും വേറെ വേറെ കുട്ടികളൊക്കെ നോക്കുകൾക്ക് രണ്ടര കെട്ടണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടാവല്ലോ. ഞാൻ കണ്ണ് തുറക്കണില്ല, കണ്ണ് തുറന്നാ കണ്ണേരി സംഭവം. അപ്പൊ നമ്മളെ കേക്ക് വെക്കാത്ത പാട് തമ്മേ തേക്കോ അമ്മച്ചോണ്ടോ. മോഹൻ നല്ല മിനിസൊക്കെ വെളിച്ചം പറയണോ, വെളിച്ചണോ നല്ല ക്യാമറ തെളിവാണ്. ഞാനിതാ വെളുത്ത് പാറിക്കുന്നത്, സംഭവം എന്താ വെച്ചാല് നമ്മൾ കണ്ടിന് വെളുപ്പില്ല, നല്ല നല്ല വെളുത്തുന്നു കേട്ടോ സത്യമാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നോണ്ട് എനിക്കെന്ന് വെച്ചാൽ മുഖത്ത് ഭയങ്കര എഫക്റ്റ് കൊടുക്കുന്നുണ്ട്, നല്ല എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈം തേക്കുന്ന പോലെ കൈമറ ഉടനെ തേച്ച് നോക്കട്ടോ, ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ധൈര്യമായിട്ട് എല്ലാരും യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ധൈര്യത്തിൽ എന്ത് ചെയ്ത് നല്ലത് തേച്ചോ, വെളുത്ത് നല്ല മിനിസും ഉണ്ട് നല്ല മിനിസും ഉണ്ട്, നല്ല വെളുത്ത് ചെയ്തു കേട്ടോ. അത് ഒന്ന് പറയാം, എന്റെ കാസർഗോഡ് പിള്ളേർ പറഞ്ഞ മാതിരി വെളുത്ത് പാലിക്കണല്ലേ, ഇനി എന്തോ സാധനം ചൂടാക്കണല്ലേ കാണിച്ചു പാത്രം. നമ്മളെ കമ്പിപ്പാല തന്നെ വരച്ച സാധനം ഓ പൊള്ളുണ്ട്. ഫസ്റ്റ് ടൈം തേക്കുന്നതൊക്കെ നോക്കട്ടോ, പലതരം ക്രീം ഉണ്ട്. നീ നിങ്ങൾക്ക് ഈ വെളുത്ത് പാറിന് ഇങ്ങനെ ഇത്ര റിസ്ക് ഇല്ല. ഇതൊന്നും അല്ല യൂസ് ചെയ്യണ്ടോ, ഇതൊക്കെ മുടി കൊയ്യേ, ഞാൻ പറഞ്ഞേ കണ്ടില്ലായിരുന്നു. ഇതൊക്കെ യൂസ് ചെയ്യണം ഭയങ്കര പ്രശ്നം, ലേഡീസൊക്കെ യൂസ് ചെയ്യണം മുടിക്ക് തമ്മിലേ. അപ്പോ ഇതാണ് നമ്മൾ ചൂടാക്കി, ഇത് എനിക്ക് പറ്റില്ല. അപ്പോ എന്താ പറയുക വെച്ചാല് ഇതാണ് ഇന്നത്തെ കണ്ടത്ത്. നമ്മള് ഈ കണ്ടന്റിൽ എന്തൊക്കെ യൂസ് ചെയ്ത് വെച്ചാല് പപ്പായ കച്ചിടന്നു ഡാ ഡയമണ്ട് സ്ക്രബ് കേട്ടോ, അത് പിന്നെ പപ്പായൻ്റെ കേട്ടോ, പപ്പായൻ്റെ മസാജ് ക്രീമാണ്. നിങ്ങൾ ചോദിച്ചാൽ കിട്ടും. അപ്പം യൂസ് ചെയ്യണത് നല്ലോണം നോക്കി യൂസ് ചെയ്യുക, എല്ലാവരുടെ ഹെൽത്ത് മറ്റേ സ്കിന്നിനും പറ്റുമെന്ന് പറയാൻ പറ്റും കേട്ടോ. എനിക്ക് തന്നെ ഭയങ്കര എഫക്റ്റ് ഉണ്ട്, അതായത് ഞാൻ വെറുതെ വന്നൊരു കണ്ടന്റ് അത്രേ ഉള്ളൂ, ഞാൻ വെറുതെ ചെയ്ത് നോക്കി എന്താ പാടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യണം, അതിൻ്റെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മെയ്ക്കണ്ടോ കൈമലൊക്കെ തന്നെ മെയ്ക്കണം അമ്മമാരി മെയ്ക്ക. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തു കേട്ടോ, അത് പറഞ്ഞതരാം. നമുക്ക് ഇനി വെറൈറ്റി വെറൈറ്റി സംഭവം, ഇനി നമ്മൾ കോയമ്പത്തൂരിലുള്ള പരിപാടികളുണ്ട്, അങ്ങനെ കുറേ ക്രീമുകൾ പുതിയ പുതിയ ക്രീമുകൾ നമ്മൾ കൊണ്ടുവരും, നമ്മൾ തന്നെ പുതിയ വാർത്തെടുക്കും, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ ഇനി കാലി പെട്ടിയായിരുന്നു, തീർത്തച്ഛനോ ഇതിൽ നിന്ന് പിരിക്കി പിരിക്കി എടുത്തതാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഷബ് ചെയ്യുക, സബ് ചെയ്യുക, ചേ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പിള്ളേർക്ക് ഷെയർ ചെയ്തോളൂ, പിന്നെ പെൺകുട്ടികൾക്ക് ഷെയർ ചെയ്തോളൂ, കാരണം പെൺകുട്ടികളൊക്കെ ഈ സംഭവം ചെയ്യണമല്ലേ, ആൺകുട്ടികൾക്ക് പിന്നെ നമ്മളെ പോലത്തെ കുറച്ച് കമ്പനിക്കാരുണ്ട്, അങ്ങനത്തൊക്കെ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത് പൗതിയാണ്, യൂസ് ചെയ്ത് പൗതിയാണ്. പിന്നെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉണ്ടാവും കേട്ടോ, ഇതിൽ ഡേറ്റ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കാം.
അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ഇന്ന് നോക്കി കണ്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ